ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രമേയ അവതാരകനായിരുന്ന പി സി വിശ്വനാഥ് എന്നിവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ മീഡിയ റൂമിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം വി ഡി സതീശന്റെ വാക്കുകളിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ ഈ വിഷയം ഉന്നയിക്കുമ്പോഴാണ് സഭ ചർച്ച ചെയ്യാം എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതും, ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കിയ ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് ചർച്ച നടക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നതും. നിയമസഭയിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ഒരു പുതിയ സമീപനം എടുത്തിരിക്കുകയാണ്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുക, അടിയന്തര പ്രമേയം ചർച്ചയിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക, ഇത് രണ്ടാമത്തെ ദിവസവും തുടർച്ചയായി ആവർത്തിക്കുകയാണ്. ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ആ ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയില്ല. ഇതുവരെ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എ കെ ജി സെന്ററിൻ്റെ മുമ്പിൽ കേരള പോലീസിൻ്റെ സ്ട്രൈക്കേഴ്സ് ടീമുണ്ടായിരുന്നു. ഈ ബോംബറിൽ ടയർ പൊട്ടിത്തെറിച്ച ശബ്ദമാണെന്നാണ് അവർ കേട്ടത്. ശ്രീമതി ടീച്ചർ കെട്ടിടം തകർന്നു വീഴാൻ പോകുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടത്. ഇതെല്ലാം ഈ വാതിൽക്കേൽ തലേ ദിവസം രാത്രി വരെ കൻ്റോൺമെൻ്റ് പോലീസിൻ്റെ ഒരു ജീപ്പായിരുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതിന് ശേഷം എല്ലാ ദിവസവും ആ ഗേറ്റിൽ കൻ്റോൺമെൻ്റ് പോലീസിൻ്റെ ജീപ്പ് ഉണ്ടാകണം. അത് തലേ ദിവസം വരെ ഉണ്ടായിരുന്നതിൻ്റെ രജിസ്റ്റർ കൻ്റോൺമെൻ്റ് പോലീസ് സ്റ്റേഷൻ്റെ പട്രോളിംഗ് ബുക്കിലുണ്ട്. എന്തുകൊണ്ട് ഈ സമയത്ത് ഈ ബോംബെറിയുന്ന വാതിലിൽ നിന്ന് ഈ പോലീസ് ജീപ്പ് മാറ്റി കൊടുത്തു? എന്തുകൊണ്ട് ഈ അക്രമി ഈ ബോംബെറിഞ്ഞിട്ട് പോയിട്ടും അയാളുടെ പുറകെ അവിടെ വാഹനമുണ്ടായിട്ടും പോലീസ് പോയില്ല? എന്തുകൊണ്ട് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഒരു വയർലെസ് മെസ്സേജ് കൊടുത്തു ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിടിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല? അങ്ങനെ ഒരു മെസ്സേജും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. ഈ പ്രതിയെ ഒരു പോലീസുകാരനും പിന്തുടർന്നിട്ടില്ല. എവിടേക്കാണ് ഇയാൾ പോയത് എന്നുള്ളൊരു അന്വേഷണവും ആ സമയത്ത് നടന്നിട്ടില്ല. ഒരു വാഹനവും പോയിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് പോയിട്ടില്ല, ഒരു വയർലെസ് പോയിട്ടില്ല. അപ്പം എന്താ നടന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടന്നത്. ആക്രമണം നടന്ന് ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി എൽ ഡി എഫിൻ്റെ കണ്ണിയും. അതിനുള്ള ചുട്ട മറുപടിയാണ് പിറ്റേ ദിവസം രാവിലെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ കൊടുത്തത്. കാരണം അത് ആസൂത്രണം ചെയ്തത് ജയരാജനായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തി കലാപത്തിനുള്ള ആഹ്വാനമാണ് നടത്തിയത്. കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലും വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. എന്നിട്ട് മുഖ്യമന്ത്രി തത്വം പറയുകയാണ്, സന്യാസികൾ സംസാരിക്കുന്നത് പോലെ പറയുകയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ വിശുദ്ധി വേണമെന്ന്. ജീവിത വിശുദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഇവിടുത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച എ കെ ജി സെൻ്ററിൽ ആക്രമിച്ചതിനെ പറ്റിയും കേരളത്തിലെ നൂറുകണക്കിന് കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിച്ചതിനെ കുറിച്ചാണ് ചർച്ച. ജീവിത വിശുദ്ധിയെക്കുറിച്ചല്ല, സ്ഥിരമായ വാചകങ്ങളാണ്. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട, ഞങ്ങൾ ആ വിഷയമല്ല ചർച്ച ചെയ്തത്. ആ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എ കെ ജി സെൻ്റർ ആക്രമണം എന്നുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ വീണ്ടും കോൺഗ്രസിൻ്റെ മുക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ആളുകളെ മുഴുവൻ സി പി എമ്മിൻ്റെ ക്രിമിനലുകളെ ഗുണ്ടകളെ പറഞ്ഞുവിടുന്ന സംഭവമാണ് ഇവിടെ മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ച പി സു വിശ്വനാഥ് ഉയർത്തിയ ഗൗരവതരമായ ഒരു ചോദ്യത്തിന് ഒരു മറുപടിയും ആ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. എന്തിന് കോൺഗ്രസ് എന്ന് പറഞ്ഞു? മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, ഇവെന്താണ് ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള എന്താ സംഭവം? കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞോ? ഈ നാല് ദിവസത്തെ അന്വേഷണം കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം, എന്തെങ്കിലും ബന്ധം ഈ ആഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട്? അതേ അവസരത്തിൽ ഇന്ദിരാഭവൻ ആക്രമിച്ചത് സി പി എംകാരാണ്. പേരുകൾ വരെ അറിയാം, അവരെ അറസ്റ്റ് ചെയ്തു. ഇന്ദിരാഭവൻ ആക്രമിച്ച ആളല്ലേ? എ പി സി സിയുടെ ഓഫീസാണ്, ഞങ്ങളുടെ ഓഫീസാണ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. കെ പി സി സിയുടെ ഓഫീസ് ആക്രമിച്ച് പ്രതികളുടെ ചിത്രം കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായി തെളിയില്ല, ഇത് ഒരെണ്ണത്തിലും തെളിയില്ല. അപ്പൊ അതിൻ്റെ ആളുകളെ അറസ്റ്റ് ചെയ്തില്ല, ബോംബെറിഞ്ഞു ഞങ്ങളുടെ ഓഫീസുകളിലേക്ക്. ഇപ്പൊ ബോംബിനെ കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. സുധാകരനാണ് ബോംബിനെ കുറിച്ച് അറിയാം. ഞങ്ങളുടെ നാല് ഓഫീസുകളിലേക്ക് ബോംബെറിഞ്ഞു ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം. അഞ്ച് ഓഫീസുകൾ കത്തിച്ചു, തീ കൊടുത്തു. കോട്ടയം ഡി സി സി ഓഫീസിലേക്ക് തീപ്പന്തമാണ് എറിഞ്ഞത്, അറിയപ്പെടുന്ന ക്രിമിനൽ. ഞാൻ പറഞ്ഞല്ലോ, കോട്ടയം പോലീസ് സ്റ്റേഷനിൽ 19 ക്രിമിനൽ കേസുകളുള്ള ഒരാൾ. അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടാഴ്ച മുമ്പ് വിളിച്ചപ്പോൾ അയാൾ അവിടെ എസ് ഐയുടെ കസേരയിൽ കയറിയിരുന്ന് എസ് ഐയുടെ തൊപ്പി തലയിൽ വെച്ച് സെൽഫി എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചയാൾ അയാളെ ജാമ്യത്തിൽ വിട്ടു. അവന്റെ സതീശൻ ഇപ്പോൾ നിയമസഭയുടെ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തിരികെ താൻ ചെറിയ വിളക്ക് ശേഷം.
ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.